തിന്മയുടെ കൂരിരുട്ടിനുമേൽ നന്മയുടെ വെളിച്ചം നേടുന്ന വിജയത്തിന്റെ പ്രതീകമായി ഇന്ന് ദീപാവലി ആഘോഷം. ബഡാ ദീപാവലിക്ക് മുന്നോടിയായി രാജ്യം ഇന്നലെ ഛോട്ടാ ദീപാവലി വിപുലമായി ആഘോഷിച്ചിരുന്നു. ദീപങ്ങളുടെ നിരയെന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ദീപാവലി എന്ന പദം ഉത്ഭവിക്കുന്നത്. ദീപങ്ങളുടെ ആഘോഷമാണ് ദീപാവലി. 14 വർഷത്തെ വനവാസം പൂർത്തിയാക്കി ഭഗവാൻ ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണസ്വാമിയും ഹനുമാനും അയോധ്യയിൽ മടങ്ങിയെത്തിയ സുദിനം അയോധ്യ നിവാസികൾ മൺവിളക്കുകൾ കൊളുത്തി ഭഗവാനെ വഴിതെളിച്ചു എന്നാണ് ഐതിഹ്യം. ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരവധം നടത്തിയ ദിനമായി ദീപാവലി ആഘോഷിക്കുന്നു. പഞ്ചപാണ്ഡവർ സ്വദേശമായ ഹസ്തിനപുരിയിലേക്ക് മടങ്ങിയെത്തിയതിൻ്റെ ഐതിഹ്യമായും ദീപാവലി ആഘോഷിക്കാറുണ്ട്. വർത്തമാന മഹാവീരന് ജ്ഞാനോദയം ലഭിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലായാണ് ജൈനമത വിശ്വാസികൾ ദീപാവലി കൊണ്ടാടുന്നത്. ഭവനങ്ങൾ അലങ്കരിച്ചും മധുരം വിതരണം ചെയ്തും വൈകുന്നേരങ്ങളിൽ ചിരാത് കൊളുത്തിയും ദീപാവലി ആഘോഷം നടക്കുന്നു. दीपावली है, लक्ष्मी जी के चरण है, मतलब जो कुछ भी दीपावली की जरूरत की चीजें होती हैं वो सब यहाँ मिल जाती हैं। इस साल नई डेकोरेशन आइटम में आई है, हैंगिंग है, साइड लटकन बंदर वार है, साइड लटकन में ये वाली है, सेल बढ़िया है, इसकी चलता बढ़िया है। दीपावली दिन വരവേൽക്കാനുള്ള തയ്യാറെടുപ്പാണ് ഛോട്ടാ ദീപാവലി. ഇന്നലെ ഛോട്ടാ ദീപാവലി വിപുലമായി ആഘോഷിച്ച ഭാരതം ബഡാ ദീപാവലിയെ വരവേൽക്കുകയാണ്. ജനം ഡൽഹി.